സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ വൻ തട്ടിപ്പ്. വനത്തിനുള്ളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ നഷ്ടപരിഹാരം നൽകി പുറത്ത് പുനരധിവസിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിലാണ് വൻ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. കോടികളുടെ തട്ടിപ്പിന് വഴിയൊരുക്കുന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽപ്പെടുത്തി ലോകബാങ്ക്, കിഫ്ബി എന്നിവയുടെ ധനസഹായത്തോടെയുള്ള സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ അനർഹരെ തിരികെ കയറ്റിയാണ്. അതേസമയം സംഭവത്തിൽ റവന്യൂ വനം ഉദ്യോഗസ്ഥർ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നതായി ആരോപിച്ച് ഭൂ ഉടമകൾ ഹൈക്കോടതിയെയും ഗവർണറെയും സമീപിച്ചു. വനത്തിനുള്ളിൽ സ്വകാര്യവാസ മേഖലകളിൽ കഴിയുന്ന കുടുംബങ്ങളെ അവർ തയ്യാറാണെങ്കിൽ നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിക്കുന്നതാണ് പദ്ധതി. 2 ഹെക്ടറിന് മുകളിൽ ഭൂമി ഉണ്ടെങ്കിൽ അധികമുള്ള ഓരോ ഹെക്ടറിനും ഓരോ പാർപ്പിട യൂണിറ്റായി കണക്കാക്കി 15 ലക്ഷം വീതം അധികം നൽകും. ഭൂമി മാത്രമേ ഉള്ളൂവെങ്കിൽ 15 ലക്ഷം മാത്രം നൽകുമെന്നുമാണ് വ്യവസ്ഥ. 2019 നവംബർ 14 പദ്ധതി ഉത്തരവ് വന്നത്. ഉത്തരവിറങ്ങിയ ശേഷം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഒട്ടേറെ പുതിയ പ്രമാണങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഭൂമിയുടെ ഒരു ഭാഗം ബന്ധുക്കളുടെയോ മറ്റോ പേരിൽ രജിസ്റ്റർ ചെയ്ത ശേഷം സ്വയം ഒഴിയൽ പദ്ധതി പ്രകാരം അപേക്ഷ നൽകിയവരുമുണ്ട്. സ്ഥിരം താമസക്കാരുടെ റേഷൻ കാർഡുകളിൽ ബന്ധുക്കളെയും മറ്റും പേരുകൾ കൂട്ടിച്ചേർത്ത ശേഷം അപേക്ഷ നൽകിയവരുമുണ്ട്. നിലവിൽ സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ റോസ്മല നിവാസികളിൽ ചിലർ ഹൈക്കോടതിയിലും ഗവർണർക്കും നൽകിയ പരാതിയിൽ പറയുന്നത് നഷ്ടപരിഹാരം ലഭിക്കുമ്പോൾ വിഹിതം നൽകാമെന്ന വ്യവസ്ഥയിൽ ഭൂ ഉടമയിൽ നിന്ന് സ്ഥലം സ്വന്തം പേരിലെഴുതി നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കുന്ന ഇടനിലക്കാർ പ്രവർത്തിക്കുന്നതായാണ്. സ്ഥിരതാമസക്കാരല്ലാത്തവരെ ഗുണഭോക്തൃ പട്ടികയിൽ തിരികെ കയറ്റിയതിന്റെ തെളിവുകളും പുറത്തുവന്നു. ഇടുക്കി, കൊല്ലം, വയനാട്, കാസർഗോഡ് ജില്ലകളിലായി 218.37 ഹെക്ടർ ഭൂമിയിൽ നിന്ന് 683 കുടുംബങ്ങളെ ഒഴിപ്പിച്ചെടുക്കാനാണ് 2019 സംസ്ഥാന സർക്കാർ 105.91 കോടിയുടെ പദ്ധതി തയ്യാറാക്കിയത്. വനത്തിനുള്ളിൽ സ്വകാര്യ തോട്ടങ്ങൾ ഏറ്റെടുക്കൽ, കണ്ടൽ വനവൽക്കരണം തുടങ്ങിയവ ഉൾപ്പെടെ 130 കോടിയുടേതാണ് പദ്ധതി. ഇടുക്കിയിലെ മറയൂരിൽ 78.72 ഹെക്ടറിൽ 92 കുടുംബങ്ങളാണുള്ളത്. അതേസമയം ഇവിടെ എടുത്തു പറയേണ്ടത് ഇത് ആദ്യമായല്ല സർക്കാർ പദ്ധതികളിൽ തട്ടിപ്പ് നടക്കുന്നതും ആരോപണങ്ങൾ ഉയരുന്നതും. കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഡിജിറ്റൽ പഠന സൗകര്യങ്ങളില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് നടത്തിയ സർവേയിൽ കണ്ടെത്തിയ 3.5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന വിദ്യാകിരണം പദ്ധതി സംസ്ഥാന സർക്കാർ റദ്ദാക്കിയതിന് പിന്നിൽ വൻ തട്ടിപ്പാണെന്ന ആരോപണവുമായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി P.സുധീർ രംഗത്തെത്തിയത്. ഈ പദ്ധതിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ സംഹരിച്ചത്. പക്ഷേ ഈ പദ്ധതി തന്നെ സർക്കാർ ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്.